بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم على سيدنا محمد وعلى آله وصحبه أجمعين. കരുണാവാനായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ അനാവരണം ചെയ്യുമ്പോൾ ഏതൊരു അനുയായിയെയും ആസ്വാദകനെയും വിസ്മയിപ്പിക്കുന്ന ഭാവം അവിടുത്തെ വിനയമാണ്. എന്തെന്നില്ലാത്ത എളിമ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു റിപ്പബ്ലിക്കിൻ്റെ അധിപതിയായിരുന്നു എന്ന് നാം അറിയണം. 276 വരുന്ന കൊച്ചു കൊച്ചു രാജ്യങ്ങളുടെ യൂണിയൻ റിപ്പബ്ലിക്കായ അറേബ്യയുടെ ഭരണത്തലവനാണ്. അനുയായികൾ എന്തിനുമേതിനും തൻ്റെ ചുറ്റും പരിവാരങ്ങളായി പരിചരിക്കാൻ കൂടെയുണ്ട്. ഒരു നേതാവിന്, ഒരു ചക്രവർത്തിക്ക്, രാജാവിന് ആവശ്യമായ എല്ലാ ഭൗതികമായ നിലവാരങ്ങളും സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴെല്ലാം പ്രജകളുടെ കൂടെ, അനുചരന്മാരുടെ കൂടെ വിനയത്തോടെ, എളിമയോടുകൂടി മാത്രം പ്രവർത്തിക്കുന്ന ഒരവസ്ഥ. ഏത് രംഗം നോക്കിയാലും ഈ ഒരു താഴ്മയാണ് ഒരു നേതാവിന് ജനങ്ങളുടെ സ്നേഹം പിടിച്ചു വാങ്ങാൻ ആവശ്യമായ ഗുണം. ഇതില്ലാത്തതാണ് പലരുടെയും പരാജയം. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിരക്കണക്കിന് അനുഭവങ്ങൾ നമ്മെ അത് പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യുപകാരം ചെയ്യുക, കൂട്ടുകാരുടെ കൂടെ തന്നെ അവരെപ്പോലെ ഒരാളായി പെരുമാറുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അനുഭവം ഹുദൈഫത്തു ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. സന്തത സഹചാരിയായ അരുമ ശിഷ്യനാണ്. അദ്ദേഹം പറയുകയാണ്, ഒരു റമളാനിൽ നമസ്കാരം കഴിഞ്ഞു, റമളാനിലെ ദീർഘമായ നമസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കുളിക്കണമെന്നായി. താൽക്കാലികമായ കുളി സൗകര്യങ്ങളൊക്കെയാണ് അന്നുള്ളത്. ഒരു സ്ഥിരമായ കുളിപ്പുരയൊന്നും ഇല്ലാത്ത സമയമാണ്. അപ്പോഴും ഞാൻ റസൂലുള്ളാഹി കുളിക്കാൻ സന്നദ്ധത അറിയിച്ചപ്പോൾ വെള്ളം സംഘടിപ്പിച്ചു. കുളിക്കുന്ന റസൂലുള്ളാഹിക്ക് ഒരു മറ സൃഷ്ടിക്കണം. ചുവരിലേക്ക് ഒരു തുണിയുടെ ഭാഗം കെട്ടി മറുഭാഗം ഞാൻ തന്നെ പിടിച്ചു നിൽക്കുകയാണ്. ആ ഭാഗത്തേക്ക് കടന്നു വരുന്നവരോടെല്ലാം ഞാൻ ആംഗ്യം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കുകയാണ്, ഈ ഭാഗത്തേക്ക് ആരും വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് കുളിക്കാനുള്ള സംവിധാനം ഒരുക്കുകയാണ്. നാം ശ്രദ്ധിക്കണം, കിട്ടുന്ന വരുമാനങ്ങൾ, യുദ്ധാർജിത സ്വത്തുക്കൾ, സക്കാത്തിൻ്റെയും മറ്റും വരുമാനങ്ങൾ, ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു കൊട്ടാരം പണിയാനും ആഡംബര ചുംബിയായ വലിയ വലിയ മണിസൗധങ്ങൾ ഉയർത്താനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കഴിയുമായിരുന്നു. അതൊന്നും ഇസ്ലാമിൽ അരുതാത്തത് കൊണ്ടല്ല, പിന്നെയോ പ്രജകളുടെ ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. ആ കാലഘട്ടത്തിലെ ജനങ്ങളുടെ അവസ്ഥ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ആ കാലഘട്ടത്തിൻ്റെ നായകൻ ജീവിക്കാൻ. റസൂലുള്ളാഹി ഇങ്ങനെ കുളിക്കുന്ന ഒരു രംഗം ഹുദൈഫത്തു ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനങ്ങനെ തുണി കൊണ്ട് മറ പിടിച്ചു കൊടുത്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുളി കഴിഞ്ഞു. ഫഫളുലത് മിൻഹു ഫളല, വെള്ളം കുറച്ച് ബാക്കിയായി, കുറച്ച് ബാക്കി വെച്ചു റസൂലുള്ളാഹി. ആ കാലത്ത് കുളിക്കാൻ കിട്ടുന്ന വെള്ളത്തിൻ്റെ അളവൊക്കെ അമൂല്യമാണ്. വെള്ളം ബാക്കിയായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ഇൻ ഷിഅത ഫർഫഉഹു വ ഇൻ ഷിഅത ഫസുബ് അലൈഹി. ഹുദൈഫ, ഇനി നിൻ്റെ ഊഴമാണ്, വേണമെങ്കിൽ ഈ വെള്ളത്തിലേക്ക് കുറച്ചുകൂടി വെള്ളം മറ്റെവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് നിനക്ക് കുളിക്കാം, അല്ലെങ്കിൽ ഈ കുറച്ച് വെള്ളം കൊണ്ട് തന്നെ നിനക്ക് കുളിക്കാം. ഫഖുൽതു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹി ഹാദിഹിൽ ഫളലത്തു മിൻക അഹബ്ബു ഇലൈ, അങ്ങ് കുളിച്ചതിൻ്റെ ബാക്കിയുള്ള ഈ വെള്ളം ഇതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ഇത് ഒഴിച്ചു കളയാനോ അല്ലെങ്കിൽ ഇതിലേക്ക് മറ്റൊന്ന് ചേർക്കാനോ എനിക്കിഷ്ടമില്ല. റസൂലുള്ളാഹി പറഞ്ഞു, ഹുദൈഫ, എന്നാൽ കുളിക്കുക, ഞാൻ കുളിച്ചോളാം, അങ്ങേക്ക് വിശ്രമത്തിലേക്ക് മാറാം. റസൂലുള്ളാഹി എന്നെ അനുവദിച്ചില്ല. റസൂലുള്ളാഹി പറഞ്ഞു, ലഅസ്തുറുക് കമാ സതർതനി,
നീ എനിക്ക് മറ സൃഷ്ടിച്ചു തന്നതുപോലെ ഞാൻ നിനക്കും മറ പിടിച്ചു തരും. നോക്കണം, നിങ്ങൾ എങ്ങനെയും ഏത് വിധത്തിലും ആദരിക്കാൻ അനുയായികളുണ്ട്. അവരുടെ ഇടയിൽ ഒരു സാധാരണ പ്രവർത്തകൻ്റെ അളവിലേക്ക്, താഴ്മയിലേക്ക്, വിനയത്തിലേക്ക് വരികയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ പറയുകയാണ്, എനിക്ക് ലജ്ജ തോന്നി, ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു. അപ്പോഴും റസൂലുള്ളാഹി പറഞ്ഞു, വല്ലാഹി ലഅസ്തുറുക് കമാ സതർതനി, നീ എനിക്ക് ചെയ്തു തന്നതുപോലെ ഒരു ഉപകാരം എനിക്ക് നിനക്ക് വേണ്ടി ചെയ്യണം, അതിന് നീ അനുവദിച്ചേ പറ്റൂ. അങ്ങനെ നേതാവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ പിടിച്ചു തന്നു, ഞാൻ അതിൻ്റെ സുരക്ഷിതത്വത്തിൽ കുളി പൂർത്തിയാക്കിയെന്ന് ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്. മറ്റാരെങ്കിലും ആ വഴിക്കൊക്കെ കടന്നു വരാൻ ഇട വന്നപ്പോൾ റസൂലുള്ള വിളിച്ചു പറയും, ഏയ് ഇങ്ങോട്ട് വരരുത്, ഇവിടെ ഒരാൾ കുളിക്കുകയാണ്. റസൂലുള്ളാഹിയുടെ ആ ഭാവം എപ്പോഴും അങ്ങനെ തന്നെയാണ്. അബൂദറുൽ ഖിഫാരി, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുമ അവരൊക്കെ പറയുന്ന ഒരു അനുഭവമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇരിക്കുകയാണെങ്കിൽ കടന്നു വരുന്ന അപരിചിതന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിയാൻ പെട്ടെന്ന് കഴിയില്ല. കാരണം വേഷത്തിനും രൂപത്തിലുമൊക്കെ ഏകദേശം ഒരേ രൂപമാണ്. പെട്ടെന്ന് ഒരു നേതാവിൻ്റെ ആ ഭാവം ഇരുത്തത്തിലും പ്രൗഢിയിലും ഇല്ലാത്തത് കൊണ്ട് പലർക്കും തിരിച്ചറിയാൻ പറ്റില്ല. അബൂദർ ഖിഫാരി പറയുന്നുണ്ട്, ഞങ്ങൾ റസൂലുള്ളയോട് ഒരിക്കൽ പറഞ്ഞു, വിദേശ അതിഥികളൊക്കെ കടന്നു വരുമ്പോൾ തങ്ങളെ പെട്ടെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞങ്ങളിരിക്കുന്ന അതേ വിധാനത്തിൽ പോരാ, അങ്ങ് ചെറിയൊരു സംവിധാനം ഇരിക്കാൻ വേണ്ടി ഉണ്ടാക്കണം. നിവേദകരെ സ്വീകരിക്കുമ്പോഴൊക്കെ മദീനത്തെ പള്ളിക്കകത്തായിരുന്നു ഈ കേന്ദ്രമെന്ന് നാം അറിയണം. അന്യമതക്കാരും ജൂതന്മാരും ക്രിസ്ത്യാനികളും പലരും അവിടെ കടന്നു വരും. ഉസ്തുവാനത്തുൽ വുഫൂദ്, അതിഥികൾ, നിവേദക സംഘങ്ങൾ വന്നിരിക്കുന്ന തൂണ് എന്ന് പറഞ്ഞ ഒരടയാളം മദീന മുനവ്വറയിലെ പള്ളിയിൽ, റൗളാ ഷെരീഫിൽ ഇപ്പോഴും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അമുസ്ലിങ്ങളൊക്കെ കടന്നു വരും റസൂലുള്ളാഹിയുടെ പള്ളിയിലെ ഹൃദയഭാഗത്തേക്ക്. എന്നിട്ട് അബൂദർ ഖിഫാരി പറയുകയാണ്, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി ഒരു വിധാനം, പ്രത്യേകമായി ഉയർന്നു നിൽക്കുന്ന ഒരു സൗകര്യം ഉണ്ടാക്കാം നബിയെ. അങ്ങനെ മണ്ണുകൊണ്ട് ഒരു തിണ്ണയുണ്ടാക്കി. അതിനുശേഷം റസൂലുള്ളാഹി ആ തിണ്ണയിലിരുന്നു കൊണ്ടാണ് ജനങ്ങളോട് സംസാരിക്കാറ്. എന്താണ് നാം ഇത് കേൾക്കുന്നത്? കൊട്ടാര സമാനമായ സൗകര്യം ഒരുക്കാൻ കഴിയും വേണമെങ്കിൽ, സിംഹാസനം ഉണ്ടാക്കാൻ കഴിയും, അതൊന്നും വേണ്ട, മണ്ണുകൊണ്ടുള്ള ഒരു തിണ്ണയുണ്ടാക്കി. ഫജലസ്ന ജവാനി ബഹു, ഞങ്ങൾ അതിൻ്റെ ചുറ്റുമാണിരിക്കുക. റസൂലുള്ളാഹി ആ തിണ്ണമ്മലിരുന്നിട്ടാണ് വിദേശ പ്രതിനിധികളെയും മറ്റും സ്വീകരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ഇത് കീപ്പ് ചെയ്തിട്ടുണ്ട്.